ചാലിശ്ശേരിയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ ചാലിശ്ശേരി പോലീസ് കേസെടുത്തു. കൂറ്റനാട് സ്വദേശി അസ്കറിനെയാണ് ഒരു സംഘം ആളുകൾ തടഞ്ഞുവെച്ച് വധഭീഷണി മുഴക്കുകയും ക്രൂരമായി തല്ലിച്ചതക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന യുവാവിനെ കാറിൽ എത്തിയ സംഘം മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവിനെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻവൈരാഗ്യമാണ് സംഘം ചേർന്നുള്ള മർദ്ദനത്തിന് പുറകിലെന്നാണ് സൂചന. സംഭവത്തിൽ അസ്കറിന്റെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുത്തു. കക്കാട്ടിരി സ്വദേശികളായ ഷാഹിദ്, ഷാജി, ഷാജിയുടെ മകൻ സൈനുദ്ദീൻ, ഹിജാസ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഒരു 6 ഓളം പേര് ചേർന്ന് തന്നെ അടിച്ചു. അടിച്ചത് ഫസ്റ്റ് എൻ്റെ മുഖത്തേക്കാണ് അടിച്ചത്. മുഖത്തേക്ക് കുറേ പ്രാവശ്യം മുഖത്തേക്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിലത്ത് വീണ്, ബൈക്ക് മുന്ന് വീണ്. ആ വീണതിൽ എൻ്റെ ഇവിടെ പിടിച്ചിട്ട് പൊന്തിച്ചിട്ട് എല്ലായിട്ട് മൂക്കിനടിച്ച് മൂക്കിന് ചോര വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് തന്നെ അവരുടെ കാറിൽ വഴികളുണ്ടായിരുന്നു. ആ വഴി എടുത്തിട്ട് വന്നിട്ട് എൻ്റെ കയ്യിലും പിന്നെ വാലിലുണ്ടാവും അവരൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ പിടുത്തം വിട്ടിട്ട് ഞാൻ നിലത്ത് വീണു. നിലത്ത് വീണതിൽ പിന്നെ നിലത്തിട്ട് നിലത്തിട്ട് ചോട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ തുടക്കടിച്ചു, കാലിനടിച്ചു. അങ്ങനെ എൻ്റെ അവിടെ ഇട്ടിട്ട് നന്നായിട്ട് ഉപദ്രവിച്ചു. എനിക്ക് നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാലും വെച്ചിട്ട് വീട്ടിലേക്ക് പോയി. പോകാൻ നേരത്തെ ബാക്കിൽ വന്നിട്ട് പിന്നിട്ട് എനിക്ക് ഞാൻ വീട്ടിൽ കയറി. വീട്ടിൽ കയറിയിട്ട് അവിടെ വീട്ടിൽ ഇപ്പം ഉമ്മയുണ്ടായിരുന്നു. പലവന്മാരും കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആരാണ് എൻ്റെ കുട്ടിൻ്റെ അടിച്ചു ചോദിച്ചിട്ട് വന്നപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി ഉള്ളിലേക്ക് വന്നു. ഉള്ളിലേക്ക് വന്നിട്ട് ഉപ്പാനടിച്ചു. ഉപ്പ വയ്യാത്ത ആളാണ്, ഞരമ്പിൻ്റെ അസുഖമുള്ള ആളാണ്. അപ്പോൾ അടിക്കലിൻ്റെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ മരിക്കുന്നത് നല്ലത്, കൊല്ലും ഉപ്പാനെ കൊല്ലും എന്നാണ് പറഞ്ഞത്.